ശരിക്കും യാമിനി ഒരു സ്ത്രീയാണോ? അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയുക, യാമിനി പെണ്ണല്ല, ആണാ. അതെ, അവൻ ഇവിടേക്ക് വന്നത് ആണായിട്ട് തന്നെയാ. പിന്നെ എന്തിനാ അമ്മ ഈ നാടകത്തിലൊക്കെ കൂട്ടുനിന്ന്? അവനെ ഇട്ട് വട്ടം ചുറ്റിക്കാൻ, ചില സത്യങ്ങൾ അവനിൽ നിന്നറിയാൻ, പിന്നെ കൊല്ലാൻ. എന്താ അമ്മേ സത്യത്തിൽ സംഭവിച്ചത്? അവനെ പേടിച്ചിട്ടല്ല, അവനിൽ നിന്നും സത്യങ്ങൾ അറിയാനും കുന്നോളം മോഹം കൊടുത്തിട്ട് ഒരു ദയനീയമായ മരണം മുന്നിൽ കണ്ടുവാണ് അവനെ ഞാൻ കൂടെ കൂട്ടിയത്. അങ്ങനെ പിടിച്ചു നിർത്തുന്ന അബദ്ധോ അത് അനുഭവിച്ചിട്ടുള്ളവരാ ഞങ്ങളൊക്കെ. അന്ന് കമ്പനിയിൽ ഇഷ്യൂസ് ഉണ്ടായപ്പോ തന്നെ അവനെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. എന്നിട്ടും ജീവിക്കാൻ വിട്ടത് അറിയേണ്ടത് അറിയാൻ തന്നെയാ. എന്റെ രാമേട്ടൻ ഈ വീടിന്റെ തുടിപ്പായിരുന്നു. കൂടെ നിന്നവർ തന്നെ അദ്ദേഹത്തെ ചതിച്ചു കൊന്നതാ. അതിൽ ഇവന്റെ തലച്ചോറുണ്ട്. എന്നാൽ യഥാർത്ഥ കൊലയാളി ആര് അതിവനെ അറിയൂ. ആ സത്യം മനസ്സിലാക്കുന്നതിന് മുൻപ് അവൻ മരണപ്പെട്ടാൽ കൊലയാളികൾ രക്ഷപ്പെടും. അത് പാടില്ല. കൂടെ നിന്നവന്മാരൊക്കെ ഇന്ന് കോടികൾ കൊയ്ത് സുഖജീവിതം നയിക്കുക. അങ്ങനെയുള്ളവരുടെ ശാന്തമായ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണം എനിക്ക്. അവൻ സത്യം പറയുന്ന ദിവസം അവന്റെ മരണമാണ്. സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോവാൻ. ചെറിയൊരു പഴുത് കിട്ടിയാ അത് മുതലെടുത്ത് എല്ലാം നശിപ്പിക്കുന്നത് അവന്റെ ചരിത്രം. ആ ചരിത്രമൊന്നും ഇവിടെ വില പോവില്ല. പിന്നൊരു ആഗ്രഹമുണ്ട്. എന്റെ മോളെ പ്രസവിച്ചത് ഞാനല്ലാന്ന് അവൾ അറിയുന്നതിന് മുൻപ് അവൻ മരിക്കണമെന്ന്. രാമേട്ടന്റെ കൊലയാളിയെയും അറിയണം. കാവേരി മോള് വിഷമിക്കാനും പാടില്ല. അതുകൊണ്ട് അവനൊപ്പം കാവേരി മോളെ ഞാൻ വിട്ടിരിക്കുക. അതിൽ അപകടമൊന്നും ഞാൻ കാണുന്നില്ല. യാമിനി തുടക്കത്തിലെ സംശയിച്ചതാ, എന്നാലും അതൊരാണാണെന്ന് ഞാൻ കരുതിയില്ല. മോളുടെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. മറ്റവനെ കുറിച്ചായിരിക്കും ചിന്ത, സാജകാൻ ചക്രവർത്തിയെ കുറിച്ച്. ആ ചതിയൻ ചത്തില്ലല്ലോ ഉമ്മ. അവന് പടച്ചോൻ ആയുസ് കണ്ടമാനം കൊടുത്തിരിക്കുക മറ്റുള്ളവരുടെ ആയുസ് എടുക്കാനായിട്ട്. എന്താ മോളെ എന്റെ മനസ്സില്? വിതുരസുര ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പൊ അറിഞ്ഞല്ലോ. അവൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അവനെ കുറച്ചു ദിവസം ജീവിക്കാൻ വിടണോ അതോ കൊല്ലണോ? എന്താ സംശയം? കൊല്ലണം. കാണുന്ന മാത്രേ തന്നെ ഓനെ കണ്ടിക്കണം. ഓന്റെ കഴുത്ത് ശരീരം രണ്ടാവണം. എന്നാലേ ജിന്ന് കയറി ഓൻ മരിക്കൂ. എന്താ മോളെ ഓൻ എവിടാണെന്ന് അറിഞ്ഞാ? അറിഞ്ഞു. അവനെ ഉമ്മുമ്മയും കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കുമ്മ, അവനുമായിട്ട് സാമ്യമുള്ള ആരെങ്കിലും ഇവിടേക്ക് വന്നിട്ടുണ്ടോന്ന്. മനസ്സിനെ വട്ടാക്കാതെ ഓൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പറ മോളെ. അവന്റെ ഓറാം മോലി നോക്കി ചൂണ്ടുവരല് പ്രയോഗിച്ച നിന്ന നിപ്പി നിക്കുവോൻ. പിന്നെ ആർക്ക് എന്ത് വേണേലും ചെയ്യാം. അതെ, അതുകൊണ്ട് ഈ കാര്യം പറ. പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്നില്ലേക്ക. ഗാന്ധാരിയമ്മ ഇപ്പൊ പ്രധാന തടസ്സം. അവനെ പെട്ടെന്ന് കൊല്ലരുതെന്ന് അവരുടെ അഭിപ്രായം. അവനിൽ നിന്ന് അവർക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാനുണ്ട്. അതുകൊണ്ട് അവനെ ഇട്ട് വട്ടം കറക്കണമെന്നാ ഗാന്ധാരിയമ്മ പറയുന്നത്.
നവാസേ, വണ്ടി ഇറക്കട, അവരുടെ അടുത്ത് തന്നെ ഓൻ കാണും. അവിടെ ഇല്ല ഉമ്മ. അമിത ആവേശം കാട്ടിയ അതവനെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കും. ഗാന്ധാരി അമ്മേ അത്ര കുറച്ചു കാണാൻ പറ്റില്ലല്ലോ. എങ്കിലും അവൻ പെട്ടെന്ന് മരിക്കണമെന്നാ എന്റെ ആഗ്രഹം. എന്നാലും ഓൻ എപ്പോഴാ ഇവിടെ വന്നത്? ഉമ്മമ്മ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നവരുടെ മുഖം ഒന്ന് ഓർത്തു നോക്കിയേ. അങ്ങനെ അധികം ആരും ഇവിടെ വന്നിട്ടില്ല. വന്നവരിൽ അവനുമായി സാമ്യമുള്ള ആരും ഇല്ലതാനും. പിന്നെ ആക്രി പുറക്കാൻ 2 ദിവസം മുമ്പ് ഒരുത്തൻ ഇവിടെ വന്നിരുന്നു. എങ്കിൽ അത് അവൻ തന്നെ ആയിരിക്കും. അല്ല, പണ്ട് പിച്ചാത്തിരാകാനൊക്കെ നടന്നിട്ടുണ്ടല്ലോ. ഇനി ഏത് പിശക്കാരി വീട്ടു വളപ്പി കേറിയാലും അവരെ നമ്മൾ ഇവിടെ കെട്ടിയിടും. നരനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരാൻ പോവാണോ? അതെ. നിന്റെ ഭാര്യ അറിഞ്ഞിട്ട് തന്നെയാണോ പോകുന്നത്? അവൾ അറിഞ്ഞ എതിർക്കും, അതുകൊണ്ട് അവളോട് പറഞ്ഞിട്ടില്ല. എന്തിനാ പറയാതിരിക്കുന്നത്? പറഞ്ഞിട്ട് പോ. നല്ലൊരു കാര്യത്തിന് പോകുമ്പോ വഴക്കിടാൻ താല്പര്യമില്ല. നീ ലച്ചുമോളെ കണ്ടായിരുന്നോടാ? മോൾക്ക് പോലും അവളുടെ സീരിയൽ കാണാൻ താല്പര്യമില്ല. അവളെ സ്നേഹിക്കുന്ന നന്ദമ്മാമനെ എനിക്ക് വേണ്ടാന്നാ മോള് പറയുന്നത്. ഇപ്പൊ നരനെ വിളിച്ചോണ്ട് വരുമ്പോ നരന്റെ ഭാഗത്ത് നിന്നും വിമർശനം ഉണ്ടാവും. എടാ, അമ്മ അവധിയെടുത്ത് അച്ഛനെയും കൂട്ടി ക്ഷേത്രങ്ങളിലൊക്കെ പോയത് എന്തിനാ? ഒരാഴ്ച ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാ? നീ അവളുടെ മുൻപിൽ അടിമയായി നിൽക്കുന്നത് കണ്ട് അവർക്ക് മടുത്തു. മക്കളുടെ കുടുംബജീവിതം തകർക്കണമെന്നൊന്നും അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമില്ല. എന്നിട്ടും അവരെല്ലാം കണ്ടുമടുത്തെങ്കിൽ അതിനർത്ഥം നീ അത്രത്തോളം കോമാളിയാവുന്നു. ഈ വിഷയത്തെ പറ്റി സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് മുഷിഞ്ഞതാണല്ലോ. ഇനിയിപ്പോ അതൊന്ന് നിർത്തിക്കൂടെ. നിന്റെ സ്വഭാവം മാറണെന്ന് പ്രാർത്ഥിക്കാനായിരിക്കും അമ്മയും അച്ഛനും ക്ഷേത്രത്തിലേക്ക് പോയത്. ഞാൻ നരേട്ടനെ പോയി വിളിച്ചോണ്ട് വരാം. നന്ദാ, അവിടെ എത്തുമ്പോ നരനെ കാത്തൊരു സസ്പെൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്താ? അത് അവിടെ വരുമ്പോ അറിഞ്ഞാ മതി. ഞാനും ഉടനെ ഇവിടെ എത്തും. ഓക്കെ ഓക്കെ, ശരി. മുമ്പും ജയിലിൽ കിടന്നിട്ടുണ്ട്, അതിലും നല്ല ഭക്ഷണം ഇപ്പൊ ഇവിടെ. എന്നാ മനസ്സിനൊരു സന്തോഷം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പട്ടിണിയായിരുന്നു. ചിന്നുമോളെ മോചിതയും കാണാനുള്ള ആവേശം അത്രക്കായിരുന്നു. നന്ദാ, അതിനെന്താ ഇനി എന്നും കാണാനല്ലോ. എന്നൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. ഒരുത്ത എപ്പോഴാ ഏതിലാ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൻ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം എല്ലാവരും കരുതലോടെ നടക്കുന്നത്. ജയിലിൽ കിടക്കുമ്പോ ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം അവന്റെ മരണ വാർത്ത കേൾക്കാൻ പറ്റണമെന്ന്. എന്നാ അത് മാത്രം നടന്നില്ല. നമ്മൾ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും അവനിങ്ങനെ അലഞ്ഞുതിരിയാൻ പറ്റുന്നുണ്ടല്ലോ. നന്ദ, മറഞ്ഞിരിക്കുന്നവൻ മുന്നിലെത്തുന്നത് വരെ കരുത്തന. സഹദേവനായിട്ട് അവന് ബന്ധമുണ്ടായിരുന്നു. അപ്പൊ ശാന്തിധീരവും ഗാന്ധാരിയമ്മയായി അവന് ബന്ധമുണ്ടെന്ന് വേണ്ട കരുതാൻ. പിന്നെ എന്തുകൊണ്ട് അവരത് അംഗീകരിക്കായിരുന്നത്?
അവര് അവരുടെ മോളും അവൻ അറിയില്ല എന്ന് പറഞ്ഞത്. അതൊക്കെ ഇനി അവനെ കൈ കിട്ടിയാലേ അറിയാൻ പറ്റൂ. തന്ത്രശാലിയല്ലേ, ഗാന്ധാരി അമ്മയെ മകളെ അവൻ മയക്കിയെടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ഏതായാലും നരേട്ടനെ കാത്തൊരു സസ്പെൻസ് ഉണ്ടെന്ന് രോഹിണി ചേച്ചി പറഞ്ഞു. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും ചിന്നമോളും മോചിതയും കാണാൻ കാത്തിരിക്കുക. അവരെ അധികം ബോറടിപ്പിക്കണ്ട, പോവാം. മോളുടെ അച്ഛൻ ഇപ്പൊ വരൂ കേട്ടോ. അച്ഛനെ ജയിലിലേക്ക് പോവോ അച്ഛ? ഹേയ് അച്ഛ, ഇനി ഇവിടെ മോൾക്കൊപ്പം ജീവിക്കും. ഇനി പറയാനുള്ള സസ്പെൻസ് അങ്ങ് പറഞ്ഞോ, എനിക്ക് പറയാൻ ആകാംക്ഷയുണ്ട്. മോള് തന്നെ ഇത് അച്ഛന്റെ കൈ കൊടുത്തേക്ക്. അച്ഛാ, ഇത് അമ്മയുടെ കഴുത്തേക്ക് ഇട്ടുകൊടുക്ക്. പകച്ചു നോക്കാതെ കെട്ടിക്കൊടുക്ക്, ഇന്ന് നിങ്ങളുടെ കല്യാണം. അതിനി വെച്ച് താമസിപ്പിച്ചാലേ പഴയ പോലെ തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. അത് ശരി. അപ്പൊ അതായിരുന്നു സസ്പെൻസ്. അതെ, ഇന്ന് മുതൽ മോചിത മോചിത നരനാണ്, എല്ലാ അർത്ഥത്തിലും നരന്റെ ഭാര്യ. കാത്തുകാത്തിരുന്നതാ, അവന്റെ മനസ്സ് നിറഞ്ഞു കാണും. ഹലോ, നോക്കി നിൽക്കാതെ പെട്ടെന്ന് താലി കെട്ടിക്കോ, ഇനി ഇവിടെ മുടക്കാൻ ആരുമില്ല. അതേടാ, പെട്ടെന്ന് താലി കെട്ടി ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങ്. ദേ മോചിത പിണങ്ങുന്നതിന് മുമ്പ്. ഇനി നരേട്ടൻ പിണങ്ങിയാലും ഞാൻ പിണങ്ങില്ല. അത്രയ്ക്ക് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്റെ ഭർത്താവിനെ. എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ. ഇനി എല്ലാരും ഒന്ന് ഇങ്ങോട്ട് നിന്നേ, നമുക്കൊരു സെൽഫി എടുക്കാം. എന്റെ നരേട്ട ഇങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ. ഇനി മോചിതയല്ല, മോചിത നരേന്ദ്ര. മോചിത വി നരേന്ദ്ര. എന്താ വി? മോചിത വാക്കത്തി നരേന്ദ്ര. നീ വാക്കത്തിയും വാളൊന്നും എനിക്ക് ചേരില്ല. എന്താ? അതെ, മണിയറയൊക്കെ റെഡിയാ. ഓ, അപ്പൊ സദ്യയോ? അത് പുറത്ത് നിന്ന് ഞാൻ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ശരി. അങ്ങനെ കാക്കിയിട്ടവർ ഒന്നായി, ഒരാള് പോലീസ് ഓഫീസർ, ഒരാള് ഓട്ടോക്കാരൻ. ഓട്ടോ ഡ്രൈവർ എന്റെ ഭാര്യയ്ക്ക് ഒരു അപമാനാവോന്തോ? ഒരിക്കലുമില്ല. വാക്കത്തി നരനായിരുന്നു എനിക്ക് അപമാനം. അതെ, മണവാളനും മണവാട്ടി അകത്തേക്ക് പൊയ്ക്കും. പൊയ്ക്കോ പൊയ്ക്കോ. എനിക്കിതേ ചൂടാറുന്നതിന് മുമ്പ് ചിലരൊക്കെ അറിയിക്കാനുണ്ട്. അപ്പൊ സദ്യക്ക് നിൽക്കുന്നില്ല? നിങ്ങൾ കഴിക്ക്, അപ്പക്ക് ഞാനിങ് എത്താം.
നടക്കാൻ പോകുന്ന ചടങ്ങിനെ പറ്റി പറഞ്ഞില്ലെങ്കിലും ഇതെന്തുകൊണ്ട് നന്നായി. ഇനി ഒരു സാവകാശത്തിന്റെ ആവശ്യമില്ല. അവരൊന്നാവേണ്ട സമയത്ത് തന്നെ ഒന്നായിരിക്കുന്നത്. ഇനി ഒരുപാട് കാലം അവരൊന്നിച്ച് ജീവിക്കട്ടെ. ദേ, മോക്ക് അച്ഛനൊപ്പം ഒരു അമ്മയും ആയല്ലോ. സന്തോഷമായോ? ഞാൻ പറയുന്നതേ, തമിഴിനൊപ്പം തെലുങ്കിൽ കൂടെ കയറി അഭിനയിക്കാനാ. എന്നിട്ട് മിക്ക ദിവസവും അവിടെ നിൽക്കാം. നിന്റെ കെട്ടിയവനെ കൊണ്ടുള്ള ശല്യം തീർക്കാനേ അതേ ഉള്ളൊരു മാർഗം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം, ഇല്ലെങ്കിൽ നാണം കെട്ടു പോവും. അവൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും. അവനെന്തിനാ മനഃപൂർവ്വം ചെയ്യുന്നത്? ഓ, ഇനി നീ വേറെ ആരെങ്കിലും പ്രേമിക്കോ വേറെ ആരുടെങ്കിലും കൂടെ പോവോ, അതായിരിക്കും അവന്റെ ഭയം. ഇങ്ങനെ എന്റെ പിന്നാലെ നടന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ ഒരു ബഹുമാനമൊക്കെ തോന്നിയേനെ. ഇവിടെ ഇപ്പൊ അതെല്ലാം പോയി. എങ്ങനെയെങ്കിലും അയാൾ ഒഴിഞ്ഞു പോണമെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അതോടെ കുമാരി നയന എന്നുള്ള പേരിന് അർത്ഥം ഉണ്ടാവുമല്ലോ. ആ, കുറച്ചുകൂടെ നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ അവനെ അങ്ങ് ഒഴിയാം. പിന്നെ കുറെ നാൾ അവന്റെ ചെലവിൽ ജീവിച്ചതല്ലേ, അത് നമ്മൾ മറക്കരുത്. രണ്ടാളും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നറിയാം. അയ്യോ, ഒന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്നിങ്ങോട്ട് മൊഴിയോ. കേക്കാനാ, ജയിലിൽ കിടന്ന മോനെ ജയിൽ പുള്ളികളെല്ലാം കൂടി ഇടിച്ചു കൊന്നോ? അതൊക്കെ തന്നെയാണല്ലോ നിന്റെ ഒക്കെ വിചാരം. എന്നാലേ സംഭവിച്ചത് മറിച്ച, നിന്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങി അവന്റെ വിവാഹം മംഗളമായിട്ട് നടന്നു. കേട്ടത് നല്ല വാർത്തയല്ല അല്ലേ? അമ്മയും പെങ്ങളും ആ ചടങ്ങിന് പങ്കെടുക്കത്തില്ലാന്ന് അവനറിയാം. അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നറിഞ്ഞാൽ അത് നടക്കരുതേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് അവൻ വേണ്ടത് ചെയ്തു. ജയിലിൽ നിന്നിറങ്ങി മോചിതയുടെ വീട്ടിലെത്തിയപ്പോ തന്നെ താലികെട്ട് മംഗളമായി നടന്നു. സാക്ഷികളായിട്ട് എന്നെ കൂടാതെ ലീനയും രോഹിണിയും പിന്നെ നിന്റെ കെട്ടിയോനും ഉണ്ടായിരുന്നു നന്ദൻ. നന്ദന അവനെ ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. ഏതായാലും ഇന്നു മുതല് അവരൊരു നല്ല കുടുംബജീവിതം നയിക്കും, ഭാര്യ ഭർത്താക്കന്മാരായി തന്നെ. പോവാണോടി? അവിടോട്ട് ചെന്നാലേ നല്ലൊരു സദ്യ ഉണ്ണാം. ആ എച്ചിൽ നക്കാൻ എന്റെ പട്ടി പോവും. അവളും ഒത്ത് നിങ്ങളുടെ മോനൊരു നല്ല ജീവിതം ഉണ്ടാവില്ല. എന്റെ നാക്ക് കരിനാക്ക പറഞ്ഞ ഫലിക്കും. അതെ, അവള് സീരിയലിൽ പോയപ്പം അവളുടെ കാറിന്റെ ഡ്രൈവറായിട്ട് ഇരുന്നാ മതിയായിരുന്നു. നിങ്ങളുടെ മോൻ അന്തസ്സായിട്ട് ജീവിക്കായിരുന്നു, വേറെ കല്യാണം ഒക്കെ കഴിച്ച്. ഇതിപ്പോ പുള്ളിപ്പുലിയല്ലേ ഭാര്യയാക്കിയിരിക്കുന്നത്. നിന്നീ നിന്റെ മോളെ പോലത്തെ പെരിച്ചാഴിനെ അല്ലല്ലോ അവൻ കെട്ടിയത്. ഇരുപത്ര സുഖമല്ല. എവിടെ പോയിട്ടാ വരവ്? ഓ, മൂന്നാർ വരെ പോയി. നീലക്കുറിഞ്ഞി പൂത്തത് കണ്ടിട്ടാ വരുന്നേ. നിങ്ങളോടല്ല എന്റെ ചോദ്യം, ഇയാളോടാ. ചോദിച്ചത് കേട്ടില്ലടോ, എവിടെയായിരുന്നു ഇതുവരെ? ആരെ കാണാൻ പോയതാടോ? നിന്റെ ആങ്ങളയുടെ വിവാഹമായിരുന്നു ഇന്ന്, അതിൽ പങ്കെടുക്കാൻ പോയിട്ട് വരിക. നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതാ? അന്ന് തനിക്ക് പോയാൽ ഞാൻ അനുവാദം തന്നായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാടോ ഇപ്പൊ പോയത്? അത് ചേച്ചി വിളിച്ചപ്പോ. ഇവരെ പോലെ കൾച്ചർ ഇല്ലാത്ത ആര് വിളിച്ചാലും താൻ പോവാടോ? കൾച്ചർ ഇല്ലാത്ത ഒരുത്തി ഉണ്ട് നിന്റെ വീട്ടില്.
നിന്റെ വളർത്തി ഈ പരുവത്തിലാക്കി അവരോട് മതി ഈ സംസാരമൊക്കെ. എന്നോട് വേണ്ട. എന്നോട് ഇവർ ഇത്രയും സംസാരിച്ചിട്ടും താൻ എന്താടോ പ്രതികരിക്കാതെ നിൽക്കുന്നേ? പ്രതികരിക്കടാ, പ്രതികരിക്ക. എന്റെ കരണ തടിച്ചു തന്നെ ഇവളെ സന്തോഷിപ്പിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ പ്രതിമ കണക്കുള്ള നിന്റെ ഈ നിൽപ്പ് ഞങ്ങളൊക്കെ തല്ലുന്നതിന് തുല്യ. അതെ, എന്റെ ആങ്ങളയുടെ കല്യാണത്തിന് എനിക്കോ എന്റെ അമ്മയ്ക്കോ പോണോന്നില്ല. പിന്നെ താൻ എന്തിനാണ് അവിടെ പോയി ആള് കളിച്ചത്? വാക്കത്ത് നിറഞ്ഞ ജയിലിൽ പോയി കൂട്ടിക്കൊണ്ടു വന്ന എന്തിനാണെന്ന്. പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല നയനെ. അത് മാത്രം പോരാ, ഇവരുമായി ഇനി മിണ്ടാനോ പറയാനോ പോരുത്, സംസാരിക്കാനും പാടില്ല. എന്നെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവനെ വിളിച്ചോണ്ട് പോടി. പോകുമ്പോഴേ എനിക്ക് അപമാനം ഉണ്ടാക്കുന്ന ഈ സാധനത്തിന് ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നേ? അതിന്റെ ആവശ്യം എനിക്ക് എന്താ? പിന്നെ പോണോന്ന് തോന്നുമ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോയിക്കോളാം. ആ സമയത്ത് താൻ കൂടെ കാണണമെങ്കിൽ താൻ അനുസരണയുള്ള ഭർത്താവായി തീരണം. എന്റെ മുമ്പിൽ പഞ്ച പുച്ഛം അടക്കി നിൽക്കണം. പിന്നെ ഇപ്പൊ ചെയ്ത തെറ്റിന് ഏത്തിടടോ, അതും ഇവരുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ. അതെ, ഒന്നല്ല മൂന്ന് തവണ ചെയ്യണം. ചെയ്യടോ, ചെയ്യാൻ. ഒന്ന്, രണ്ട്, ചാവടാ. മൂന്ന്. അവളെ തല്ലണമെന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ തല്ലിക്കോണം. ഇപ്പോഴും നിങ്ങളെ ഭർത്താവായി നിലനിർത്തണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. നിന്റെ മുന്നിൽ നിന്ന് ഞാൻ ചിരിക്കുന്ന ഒരു ദിവസം വരൂടി, അടുത്തു തന്നെ വരും. അവരൊന്നിക്കേ ഒന്നിക്കാതിരിക്കെ എന്തെങ്കിലും ചെയ്യട്ടടാ. നീ എന്തിനാ എന്റെ പിന്നാലേക്ക് നടക്കുന്നത്? അയാൾക്ക് അവളെ പിരിയണം, എന്ന കുഞ്ഞിന് നേടും വേണം. അതിന് ഇതേ ഉള്ളു മാർഗം, സ്നേഹിച്ച് കൊല്ല. ഇവിടെ വെച്ച് അവനെ പലരും കാണുകയും ചെയ്തു, എന്നാൽ നമ്മൾ മാത്രം കണ്ടില്ല. അവൻ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നിട്ടും